ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ? ആർക്കാണ് അച്ചാർ ഇഷ്ടമല്ലാത്തത് അല്ലേ? ചോറിൻ്റെ കൂടെ സ്വല്പം അച്ചാർ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതും നെല്ലിക്ക അച്ചാറാണേലോ അടിപൊളി. അപ്പൊ നമുക്ക് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നെല്ലിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, കായം, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കശ്മീരി മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, വെള്ളം. ആദ്യം നമുക്ക് നെല്ലിക്ക വേവിക്കാം. അടുപ്പത്ത് കുക്കർ വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് എല്ലാ നെല്ലിക്കയും ഇതുപോലെ കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അതിരുന്ന് വേവട്ടെ. ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോൾ കുക്കർ എടുത്ത് മാറ്റി വെക്കാം. കുക്കറിന്റെ സ്റ്റീം പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. കണ്ടോ, നെല്ലിക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1¼ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കാം. ഇനി 1½ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച പൊടികളെല്ലാം ഇട്ട് നന്നായി ഇളക്കാം. കരിയാണ്ട് നോക്കണേ. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഈ കൂട്ട് തിളച്ചു വരുമ്പോൾ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഉപ്പും എരിവും എല്ലാം ഓക്കെ ആണോന്നറിയാൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് കറക്റ്റ് ആണ്. ഉപ്പും എരിവും ഒക്കെ ഇച്ചിരി മുന്നിൽ തന്നെ നിൽക്കണം. എന്നാലേ നെല്ലിക്ക ഇടുമ്പോൾ ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. ഇനി വേവിച്ച് വെച്ച നെല്ലിക്ക അടർത്തിയിടാം. ഇനി ഇത് നന്നായി തിളക്കണം. നമ്മുടെ അടിപൊളി നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഈ സിമ്പിൾ അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.